എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഫാമിൽ കോഴി വെള്ളം തട്ടിമറിച്ച് ലിറ്ററൊക്കെ നനയുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. എൻ്റെ പേര് അരുൺ, വെൽക്കം ടു മൈ ചാനൽ. പ്രധാനമായിട്ടും നമ്മുടെ ഫാമുകളിൽ കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് ഒരു 30 ദിവസത്തിന് ശേഷം കോഴി വെള്ളം തട്ടിമറിച്ച് ലിറ്ററൊക്കെ നനയുക, അതുപോലെ ഭയങ്കര സ്മെല്ല് വരിക, ലിറ്റർ ഭയങ്കര ഹാർഡാവുക, നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരിക. ഈ പ്രശ്നങ്ങളൊക്കെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളപ്പാത്രത്തിൻ്റെ പൈപ്പുകൾക്ക് ലീക്ക് വരിക എന്നതാണ്. അങ്ങനെ പൈപ്പുകൾക്ക് ലീക്ക് വന്നാൽ ലിറ്റർ ഭയങ്കരമായിട്ട് നനയും, അതുപോലെ ഭയങ്കര സ്മെല്ല് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് ഈ വെള്ളപ്പാത്രത്തിൻ്റെ പൈപ്പുകൾക്ക് ലീക്ക് വരാതെ നോക്കാൻ സാധിക്കും, അതുപോലെ തന്നെ വെള്ളപ്പാത്രത്തിൽ കോഴി വന്ന് തട്ടിയാലും എങ്ങനെ ഇത് ലിറ്ററിൽ വീഴാതെ ലിറ്റർ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ വെള്ളപ്പാത്രത്തിൻ്റെ ത്രെഡ് എപ്പോഴും നമ്മൾ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. അത് കൂടുതലാക്കിയിട്ട് കഴിഞ്ഞാൽ വെള്ളം ഓവർഫ്ലോ ആയിട്ട് വെള്ളം കൂടുതൽ പാത്രത്തിൽ വരികയും കോഴി വന്ന് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മറിഞ്ഞ് ലിറ്റർ നനയാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കോഴി വളർന്നതനുസരിച്ച് നിങ്ങൾ ഈ ഡ്രിങ്കർ പൊക്കിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരിക്കലും ഇത് കോഴിയുടെ ബോഡിക്ക് താഴെ, ശരീരത്തിന് താഴെ ഡ്രിങ്കർ നിൽക്കാൻ പാടില്ല. കോഴി എണീറ്റ് നിന്ന് അതിൻ്റെ കഴുത്ത് പൊക്കി വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ ഡ്രിങ്കർ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിലിപ്പോൾ കാണുന്നുണ്ടാവും ഈ ഡ്രിങ്കറിൻ്റെ ആ പൈപ്പിൻ്റെ എൻഡിലായിട്ട് ഒരു ചെറിയ അലുമിനിയത്തിൻ്റെ കമ്പി കൊണ്ട് നിങ്ങൾ കെട്ടിയതായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ഡ്രിങ്കറിൻ്റെ ഈ താഴ്വശവും അതുപോലെ നമ്മൾ മുകളിൽ നിന്ന് കണക്ഷൻ എടുക്കുന്ന മുകളിലെ പൈപ്പിൻ്റെ എൻഡിലും രണ്ട് തലക്കലും നിങ്ങൾ ഇതുപോലെ കെട്ടിക്കൊടുക്കണം. അങ്ങനെ കെട്ടിക്കൊടുത്താലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രിങ്കറിൻ്റെ പൈപ്പ് ലീക്കായി ലിറ്റർ നനയുന്ന ഒരു പ്രോബ്ലം നമുക്ക് 90% ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിറ്റർ നനയാതെ, നിങ്ങൾക്ക് ഫാം സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. അധിക ഫാമുകളിൽ നമ്മൾ കാണുന്നതാണ് ഒരു 35 ദിവസത്തിന് ശേഷം കോഴിയുടെ നല്ല വൈറ്റ് കളറൊക്കെ മാറി നല്ല ഡാർക്ക്, ചെളി പിടിച്ച പോലത്തെ നല്ല ഡാർക്ക് കളറിലേക്ക് കോഴി വരുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഡ്രിങ്കർ തട്ടി വെള്ളം മറിയുമ്പോൾ അതിൻ്റെ അടിയിൽ ലിറ്ററിൽ കോഴി പോയി കിടന്ന് അങ്ങനെ ഉരുണ്ട് ആ ഒരു കളർ ചേഞ്ചാണ് കോഴിക്ക് വരുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാം വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഗ്രിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.